കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഗോവിന്ദൻ നായരുമല്ല. നമസ്കാരം. ട്രാവൺകൂർ മീഡിയയുടെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് മണനാക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിച്ചു സലൂൺ ബ്യൂട്ടി പാർലറാണ്. അവർ നൽകുന്ന സഹായത്താലും അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ മണനാക്കിലെ നമ്മുടെ പരിചിത മുഖങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ കൈവശം ഇന്നിരിക്കുന്ന സമ്മാനം മിച്ചു സലൂൺ ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനമാണ്. മിച്ചൂസ് അറിയാലേ, ജെൻസ് ബ്യൂട്ടി പാർലറാണ്. കിടക്കിടക്കൊക്കെ പോയി നമുക്ക് കാക്കാക്കൊന്ന് ഫേഷ്യൽ ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ മോഡലുകളിലും കട്ടിങ് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനമാണ് മിച്ചു സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ. അവർ നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കാക്കാക്ക് പറയാൻ പറ്റില്ലേ, മാമ പറയും. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം മിച്ചു സലൂൺ ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? മുഹമ്മദ് കോയ എന്നാണ് എനിക്ക് സംശയം. മുഹമ്മദ് കോയ അല്ല, മിച്ചു സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറയുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു, അത് വിട്ടുപോയി. സമ്മാനങ്ങൾ ഞങ്ങളുടെ കൈവശം നിരവധിയാണ്. മിച്ചു സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. മണനാക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിച്ചൂസ് നൽകുന്ന സമ്മാനം ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഗോവിന്ദൻ നായരുമല്ല, മറ്റൊരു വ്യക്തിയാണ്. നമ്മുടെ ഐക്യ കേരളത്തിൻ്റെ ആ നിലവിൽ വന്ന സർക്കാരിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അത് എന്തായാലും മറ്റാരെങ്കിലും പറയുമെന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇതിൻ്റെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ പറയും. ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം മിച്ചൂസ് സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനമാണ്. അത് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി ഉറപ്പ് തന്നെ. അപ്പോൾ മിച്ചൂസ് സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഇതിനു മുമ്പ് ഞങ്ങൾ ചോദ്യോത്തരവുമായിട്ട് ഇവിടെ എത്തിയപ്പോൾ ചോദ്യവുമായി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ നിരവധി പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട്, അന്നൊന്നും സമ്മാനം നേടാൻ ലഭിച്ചില്ല. അപ്പോൾ മിച്ചൂസ് സലൂൺ നൽകുന്ന സമ്മാനമാണ് നേടുവാൻ സാധിച്ചിട്ടുള്ളത്. 1957 കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം കേരളത്തിൽ EMS നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ വന്നു. അതിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഉത്തരം ശരിയാണ്. ഞങ്ങൾ സമ്മാനം കൈമാറുകയാണ്. മിച്ചൂസ് സലൂൺ ആൻഡ് ബ്യൂട്ടി പാർലർ നൽകുന്ന സമ്മാനം ഞങ്ങൾ കൈമാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള വിജ്ഞാനപരമായിട്ടുള്ള അടുത്ത ചോദ്യവുമായി ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ മുന്നിലായിരിക്കും. അതുവരയ്ക്കും ക്യാമറമാൻ ഷഹീൻ നൌഷാദിനോടൊപ്പം മാറസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.